guys, welcome back to my YouTube journey. This is Teja Thangu and you are watching Teja Thangu Diaries. അപ്പോ ഇവള് വീണ്ടും വലിയ എന്റെ വീഡിയോസിന്റെ ഇടയിലൊക്കെ വരണോ? എന്തിനാ വിളിച്ചതാണ്? ഞാൻ വലിയ വന്നല്ല. ശരിയാണ്, ഇവളുമായിട്ട് വീഡിയോ ചെയ്യുമ്പം എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. യൂട്യൂബിലായാലും ടിക്ടോക്കിലായാലും ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ഇവളുമായിട്ട് ചെയ്യുമ്പോൾ എന്ന് അറിയില്ല, ചിലപ്പോൾ ആൾക്കാർക്ക് രണ്ട് സിബ്ലിങ്സോ സിസ്റ്റേഴ്സിനെയൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവള് വരുമ്പം ഭയങ്കര നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സുനേ ഇവളെ ഒന്ന് വിളിച്ച് വീണ്ടും വിളിച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന ഒരു പുതിയ ഒരു അടിപൊളി സെഷനായിട്ടാണ്, അതാണ് യെസ് ഓർ നോ സെഷൻ. ഇത് ഇന്നലെ ചേച്ചി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. പെയിന്റ് ഒക്കെ വെച്ചിട്ടാണ് അവള് ആക്കിയത്. പിന്നെ അടിയത്തെ കോല് വന്നിട്ട് ഞാൻ എട്ടാം ക്ലാസ്, ഞാൻ സെവൻത്തിൽ പഠിക്കുമ്പം ഡാൻസിന് ഉപയോഗിച്ച കോലാണ്. ഞാൻ കുട്ടിക്കളിയില്ലേ സംഭവം അത്. അപ്പൊ ഞങ്ങള് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ആ സംഭവം അപ്പൊ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യെസ് ഓർ നോ സെഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നോടും ചേച്ചിയോടായിട്ട് ചോദിക്കാൻ. അപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ അതിന് നമ്മൾ സെലക്ട് ചെയ്തു. കുറേ സിമിലർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സോ അതെല്ലാം കൂടി എടുത്ത് ഇട്ടു. അപ്പൊ അമ്മ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഞങ്ങൾ യെസ് ഓർ നോ പറയാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സൗന്ദര്യം ആസ്വദിച്ചിട്ടുണ്ടോ? യെസ്. അപ്പൊ ആരല്ലാത്ത? എല്ലാരും ആസ്വദിക്കും. ആരെങ്കിലും നിങ്ങളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞാൽ സങ്കടം വരുമോ? എനിക്ക് കാര്യത്തിനനുസരിച്ചിരിക്കും, ഡിപ്പെൻസ്. അത് എത്ര വലിയ കാര്യമാണോ അതിനനുസരിച്ചിരിക്കും. എന്റേന്ന് വെച്ചാൽ എന്താണെന്നറിയോ, അതായത് ഇപ്പം ഒരാൾ നമ്മളെ പറ്റി ഇല്ലാത്ത പറയുമെങ്കിൽ അയാൾക്ക് നമ്മളെ പറ്റി അസൂയ ഉള്ളതുകൊണ്ടല്ലേ പറയുന്നത്. അത് നമ്മുടെ സക്സസ് കണ്ട് അവർക്ക് ചൊറിയാൻ വന്നിട്ടാണ്. സോ ചൊറിയുന്നവർ ചൊറിയട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യം. ലേറ്റ് നൈറ്റിൽ ഹൊറർ മൂവി കണ്ട് ഉറക്കം വരാതെ ഇരുന്നിട്ടുണ്ടോ? യെസ്, ഞങ്ങള് ഞാനും ചേച്ചിയും കെട്ടിപ്പിടിച്ചിട്ടേ ഉറക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് നമ്മള് പോണി അങ്ങനെയൊക്കെ പറയും. പക്ഷെ പ്രേത സിനിമ ഉണ്ടെങ്കിൽ ഇവളെ എന്റെ മേലെ ഇരിക്കും കിടത്താം. എനിക്ക് രാത്രി പ്രേത സിനിമ കാണാൻ ഭയങ്കര പേടിയാ. ഞാൻ അപ്പൊ മാക്സിമം കാണാണ്ടിരിക്കാൻ നോക്കും, പക്ഷെ ഇവള് മിക്കവാറും ചിലപ്പോലും കൊണ്ടുവന്ന് തരും കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ പറയാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. യെസ്, യെസ് എന്ന് പറയാൻ കാരണം ചിലപ്പോ ഉണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. അതിന്റെ ഇടയിൽ ചിലപ്പോ അഡീഷണൽ ആയിട്ട് എവിടെയെങ്കിലും പോയി. ഞാൻ പറയാം, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നതായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഞങ്ങള് ഫ്രണ്ടിന്റെ വീടിന്റെ അപ്പുറത്തുള്ള ടൗണിൽ പോയി കറങ്ങും. അതിനാണ് ആക്ച്വലി പോകുന്നത്, അഡീഷണൽ ആയിട്ടുള്ള കറക്കം മാത്രമേ. പക്ഷെ ടൗണിൽ പോട്ടെ അമ്മ എന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് നിങ്ങൾ പക്ഷെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോട്ടെ ചോദിച്ചാൽ ആ ശരി തോന്നി. ഫ്രണ്ടിന്റെ അടുത്ത് ടൗണിൽ പോവാലോ, അതായത് വലിയ കാര്യത്തിൽ കറങ്ങാൻ അങ്ങനെയല്ല, ഇങ്ങനെ അടുത്തുള്ള കടയ്ക്കൊക്കെ പോവാൻ. കടയ്ക്ക് അങ്ങനെ എന്റെ ആൻസർ ആക്ച്വലി യെസ് ആണ്. എനിക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ്, തല കുളിക്കാതെ ഇരുന്നിട്ടുണ്ട്. സ്കൂളിൽ ടൂർ പോകുമ്പോ ഒരു 2-3 ഡേയ്സ് തല കുളിക്കാതെ. ഇതുപോലെ പലവരും ഉണ്ടാവുമായിരിക്കും, എനിക്ക് സ്കൂളിൽ പോകുമ്പോ കുളിക്കുന്നത് ഇഷ്ടമല്ല, എങ്ങോട്ടേം പോകുമ്പോ കുളിക്കുന്നത് ഇഷ്ടമല്ല. കുളിക്കുന്നത് ആക്ച്വലി എന്തിനാ, വൃത്തിയാവാനല്ലേ? ഞാൻ ഓൾറെഡി വൃത്തിയാണ്, പിന്നെ എന്തിനാ കുളിക്കണേ? അങ്ങനെ തരും. ഇതാണ് എന്റെ നെയിം. ഗൂഗിൾ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടോ? എന്റെ അറിവിൽ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ടിക്ടോക്ക് ഒക്കെ വന്നില്ല, ടിക്ടോക്കിൽ വന്നിട്ട് ഇത്തിരി ഒരു ഹൈപ്പ് കിട്ടിയ ടൈമില് ഞാൻ നോക്കി. എന്നെ പറ്റി എന്റെ അക്കൗണ്ട്സ് അല്ലാതെ എക്സ്ട്രാ വല്ലതും വന്നിട്ടുണ്ടോ നോക്കുമ്പോ ഒന്നും ഇതുവരെ വന്നിട്ടുള്ള. എന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് ആ കുറച്ച് ഫോട്ടോസും, പിന്നെ യൂട്യൂബിലെ ചിലവരൊക്കെ ടിക്ടോക്കിലെ വീഡിയോസ് കുറെ ഇടും. ആ അല്ല, അങ്ങനത്തെ കാണാൻ വേണ്ടിട്ട് നോക്കും. നമ്മളെ പറ്റി വലിയ പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് നോക്കാറുണ്ട്. ചേച്ചി ദേശക്കാരിയാണ്, അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അതായത് ഫുൾ ഞാൻ ചിരിച്ചിരിക്കായിരിക്കും ഒറ്റ മൈക്രോ സെക്കൻഡ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ ഞാൻ അധികം റിയാക്ട് ചെയ്യാൻ നിൽക്കൂല. ദേഷ്യം ഒന്നും മിണ്ടാണ്ടിരിക്കാൻ നോക്കും, റിയാക്ട് ചെയ്യും, ഞാൻ റിയാക്ട് ചെയ്യും. ഈ ദേഷ്യം വരുന്ന കുറവാണ്, പക്ഷെ ദേഷ്യം വന്നാലും എന്നെ പെട്ടെന്ന് തന്നെ എല്ലാം അടങ്ങും. ഞാൻ എല്ലാം പെട്ടെന്ന് ദേഷ്യം വരും. ആ ഒരു ഇതാണ് ഇവൾക്ക് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ ദേഷ്യം പോകാൻ കുറച്ച് ടൈം എടുക്കും. എനിക്ക് അങ്ങനെയല്ല, എല്ലാം തകരടി ചെയ്യണോ, പക്ഷെ നല്ല വാശിയുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു, ഇപ്പല്ല. മുന്നേ ചെറുപ്പത്തിൽ ഞാൻ ചെറുതാകുമ്പോയിരുന്നു. ആ ചേച്ചിനെ വൃത്തി പാര വെക്കും, വലിയ അവളെ പറ്റി വലിയ ചെറിയ സീക്രട്ട് ആണ്. ഞാനതിൽ കുറച്ച് മസാലയൊക്കെ മിക്സ് ചെയ്ത് വീട്ടിൽ ഒരു പ്രസന്റേഷൻ അങ്ങനെ നടത്തും. വയസ്സായപ്പോ അവളും മിണ്ടാണ്ടിരിക്കാൻ ഭയങ്കര മെച്ചോടായി. മെച്ചോടല്ല, രണ്ടുപേരെയും കണ്ടിട്ട് തങ്കു ആണോ വലുതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ അവൾക്ക് എപ്പോഴും സങ്കടമായിരിക്കും. അല്ല, ഞാൻ ചെറിയ കുട്ടിയാണ്, പിന്നെ പൊക്കം വെച്ചു, ഞങ്ങൾ ഒപ്പം ഹൈറ്റ് ആയി, ഒരേ ഹൈറ്റ് ആയി, അതുകൊണ്ട് അതിന്റെ പേരില്ല. പക്ഷെ മുഖം കണ്ട എല്ലാവരും കുറെ എന്നെ കുട്ടിത്തുള്ള മുഖം ഇവിടെ ഒരു ആന്റിമാരുടെ. അല്ല, എന്റെ കുഞ്ഞുമുഖം അവളുടെ റൗണ്ട് ഫേസ് ആയതുകൊണ്ടാണ് പലർക്കും ഡൗട്ട് വരിക. ഈ പൂച്ച അല്ല, എന്റെ ഹൈറ്റ് കാരണമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. യെസ്, എനിക്ക് ബാക്കിയുള്ളവര് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനും തിരി എന്താ പറയാ ഇത്തിരി വട്ടത്തരം കാണിക്കാൻ അല്ല, എനിക്ക് പുതിയ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ വീട്ടിലാരും ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ പുതിയതായിട്ട് വലിയ ചെയ്യുമ്പം അത് ഒരു കോമഡി ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും തോന്നും എനിക്ക് ഇത്തിരി
അതെ, ഇവിടെ വീട്ടിലില്ലെങ്കിൽ പിന്നെ വീട് ഭയങ്കര ഉറങ്ങിയോല. അമ്മ ഇവിടെ എവിടേക്കെങ്കിലും പോയോ അപ്പൊ പറയും. ആ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി. ആ സമയത്ത് അമ്മയോട് പറയാം, നാളെ തന്നെ പാട്ടുണ്ണി, നീ വന്നില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല പറഞ്ഞു. എനിക്ക് ഭയങ്കര ഡിമാൻഡ് വീട്ടിലും ചെയ്യാ. വേറെ ആരുടെങ്കിലും ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടോ? യെസ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മുന്നത്തെ കാര്യമൊന്നും ഓർമ്മയില്ല, പക്ഷെ ഈയിടെ തന്നെ ഞാൻ രണ്ടു മൂന്നാണ് വേറെ. അറിയില്ലല്ലോ. ആദ്യം എനിക്ക് സ്കൂളിൽ 9th ടൂറ് വന്ന സമയത്ത് രാവിലെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മളപ്പോ ബ്രഷ് ഒന്നും നോക്കില്ലല്ലോ. രാവിലെ ഉറങ്ങി എണീറ്റു ടൂറ് ടൂറ് വേഗം ഒരു ബ്രഷ് എടുത്ത് ആക്കി പല്ല് ചോദിച്ചപ്പോ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ഇഷ്ടമല്ലായി. ഇങ്ങനെ വെല്ലാം വേറെ ഒരു ബ്രഷ് എടുത്ത് തേക്കുമ്പോ നമുക്ക് ഒരു ഇതുണ്ടാവില്ല. അപ്പൊ ഞാൻ എന്താ നോക്കുമ്പോ വേറെ ആരുടെ സംഭവം. അപ്പൊ ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്ത് വയലോ. ഞാൻ ചെറുതാവുമ്പോ കേറിയിട്ടുണ്ട്. അത് ചുമ്മാ വലിയ സംഭവം ചുമ്മാ ഒന്ന് കേറി നോക്കിയതായിരുന്നു ചെറുതാവുമ്പോ. പക്ഷെ എന്റെ എന്ന് പറയുമ്പോ ഭയങ്കര ഒരു ക്രേസി ആയിട്ടുള്ള ടൈമാണ്. അതായത് എനിക്ക് 9th ടൂർ വന്ന സമയത്ത് ഞാന് സഫാന സൂര്യ ഞങ്ങൾ മുതലും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. സോ ഞങ്ങള് പോയി അവിടെ പോയി. അപ്പൊ ഞങ്ങളുടെ അടുത്ത് മിസ്സുമാര് പറഞ്ഞു നമ്മള് പോവാൻ പോവാണ് ഇനി വാഷ്റൂമിലേക്ക് പോകേണ്ടവരൊക്കെ ഇപ്പൊ തന്നെ വേഗം പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ ശരി എന്നിട്ട് നോക്കുമ്പോൾ കുറെ പേര് ഈ സൈഡിൽ പോയി. ഇവിടെ ആക്ച്വലി ബോയ്സ് ടോയ്ലറ്റ് ആണ്, പക്ഷെ കുറെ ഗേൾസ് ഇങ്ങോട്ട് പോയി, കുറെ ഗേൾസ് ഇങ്ങോട്ട് പോയി. അപ്പൊ ഇങ്ങോട്ട് പോകണമെങ്കിൽ മേളിക്ക് സ്റ്റേസ് കയറണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തിനാ മേളിക്ക് കയറുന്നത്. കുറച്ച് പേര് ഇങ്ങോട്ട് പോലെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ പോയ ബാത്റൂമല്ലേ. ആ പോയി അവർക്ക് തിരിച്ചു വന്നു. ഗേൾസിനായിരുന്നു ആ ടൈമിൽ വിട്ടത്. അപ്പൊ ഞങ്ങൾ മൂന്നാളും പോയി മൂന്ന് ഡിഫറെന്റ് വാഷ്റൂമിനകത്ത് കയറി. കയറിയ സമയത്ത് ഞാൻ എനിക്ക് എന്തോ പുറത്ത് ബോയ്സിന്റെ സൗണ്ട് പോലെ. അപ്പൊ രണ്ട് സംഭവം ഉണ്ട്, രണ്ട് സെക്ഷൻ പോലെ. ഇവിടെ ഒരു അഞ്ചാറ് വാഷ്റൂം ഉണ്ട്, പിന്നെ ഒരു മതില് പോലെ ഇപ്പുറത്ത് ഒരു അഞ്ചാറ് വാഷ്റൂം ഉണ്ട്. അപ്പൊ ഞാൻ ഈ മതിലിന്റെ അപ്പുറത്തായിരിക്കും ബോയ്സ് വന്നത്, അത് കുഴപ്പമില്ലല്ലോ. പക്ഷെ എനിക്ക് എന്തോ ഒരു പേടി. ഞാൻ മെല്ലെ തുറന്നതും ഒരുത്ത് എന്റെ ഉള്ളിക്ക് കയറാൻ വേണ്ടി വരിക. എന്നെ കണ്ടത് അവൻ മൊത്തത്തിൽ ഷോക്കായി. അവൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇരുന്നു. അപ്പോ അതിനെ നോക്കുമ്പോ ബോയ്സ് ഫുൾ അറിയാനായിരുന്നു. ഒരു 10-30 ബോയ്സ് ഉണ്ടാവും. ഫുൾ അവരെല്ലാരും എന്നെ ഒരു അന്തം വിട്ടാലും നോക്കി നോക്കുമ്പോ സൂര്യന്റെ ഒരു പൊടി അവിടെ കാണാനില്ല. അവള് പോയി. സഫാന ഏതോ അതിനകത്തുണ്ടായിരുന്നു. കുട്ടി വേഗം പുറത്തേക്ക് വേണ്ടി വിളിച്ചു. അവള് പുറത്തേക്ക് വന്ന് എല്ലാവരും ഞങ്ങളെ എന്തോ അന്യഗ്രഹ ജീവികളെ പോലെ നോക്കി. ഞങ്ങൾ വേഗം പോഷം കൊണ്ട് പുറത്ത് പോയി. പിന്നെ അതിന്റെ പേരിൽ ചെക്കന്മാരെയൊക്കെ കളിയാക്കി കൊന്നു ഞങ്ങളെ. എല്ലാ സീക്രട്ടും ഷെയർ ചെയ്യൂ. ഓൾമോസ്റ്റ് എല്ലാം ചെയ്യും. ഇല്ല, ഞാൻ വലിയ പറയാറൊന്നും ഇല്ല. മുമ്പ് പറയുന്നു, പക്ഷെ ഇപ്പൊ എനിക്കൊരു മൂഡില്ല. ഞാൻ പറയാറൊന്നും ഞാൻ ഓൾമോസ്റ്റ് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നാമത് വീട്ടിലെ എല്ലാ കാര്യം പറയാറുണ്ട്. പക്ഷെ എന്താ പറയാ, ഇവളോട് ഞാൻ വലിയ അങ്ങനെ പറയാറൊന്നുമില്ല. എല്ലാ അമ്മർത്തും അച്ഛനടുത്തൊക്കെ പറയും, പക്ഷെ ഇവരുടെ പറയും. പക്ഷെ എല്ലാം സോറി, യെസ് ഞാൻ പറയും. അപ്പൊ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായി ഞാൻ വീട്ടിലെല്ലാം വെട്ടിത്തറന്ന് പറയും. ഓൾമോസ്റ്റ് എല്ലാം പറയാറൊക്കെ ഉണ്ട്. ഞാൻ മൊത്തം പറയാറുണ്ട്. ആലോചിച്ചപ്പോ എനിക്ക് ഓർമ്മ. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ആരോട് ഒരു സീക്രട്ട് മലയാളം ഞാൻ കാണിച്ചു. പിന്നെ ഇവിടെ പറയാത്തത് അതാ ഞാൻ ആലോചിച്ചത്. നോക്കുമ്പോ പറയാത്തായിട്ട് ഒന്നുമില്ല. ഞാൻ അമ്മ ഞാൻ ചെക്കനെ വൈ നോക്കട്ടെ അമ്മ അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ ചോദിക്കാറുണ്ട്. അത്ര ഭയങ്കര ഓപ്പൺ ആണ് വീട്ടിലെല്ലാരും. ഭയങ്കര എന്താ പറയാ, ഭയങ്കര നമുക്ക് ഫ്രീഡം തരും. എന്താണ് ഞാൻ തുറന്ന് പറയാം. അതുകൊണ്ട് പിന്നെ തെറ്റ് ചെയ്താലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻസ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. അല്ലാതെ കൂടുതൽ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ എടുക്കേണ്ട കാര്യം. ചേച്ചി ഇൻട്രോവേർട്ട് ആണോ? അവൾക്ക് അറിയാത്തവരെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തപ്പം അവള് പുറത്തിപ്പോ എവിടെ പോയാലും ആൾക്കാർ പറയും എന്തൊരു പാവം കൊച്ചാണ്. പക്ഷെ വീടിനകത്ത് പാവമല്ല, അറിയുന്നവർക്ക് അറിയാം. പക്ഷെ പുറത്തുനിന്ന് ഏതൊരാൾ കണ്ടാലും അവളൊരു ഇൻട്രോവേർട്ട് ആണെന്നേ പറയുള്ളൂ. എനിക്ക് മീഡിയം ആണ്. കാരണം അവള് 7th or 6th വരെ ഭയങ്കര വടുപ്പായിരുന്നു. അവൾക്ക് ക്ലാസ്സിൽ 1st, 2nd, 3rd വന്നിട്ട് ബാഡ്ജ് ഒക്കെ കിട്ടും. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ബാഡ്ജും കിട്ടിയിട്ടില്ല. ഞാൻ കുഞ്ഞാകുമ്പോ പഠിക്കുമായിരുന്നു. വലുതായപ്പോ ഞാൻ നല്ല ഉഴപ്പാന്ന്. വലുതായപ്പോ ഇവള് നല്ല പഠിക്കാന്നു. നല്ല പഠിക്കുമെന്നില്ല. ഞങ്ങൾക്ക് പക്ഷെ ടോപ്പ് 10 ഉണ്ടായിരുന്നു. ടോപ്പ് 10 8th എന്തോ 7th പഠിക്കുമ്പോഴായിരുന്നു വന്ന. അപ്പൊ ഞാൻ ആദ്യത്തെ 2 ടോപ്പ് 10 ഉണ്ടായിരുന്നില്ല. 3rd വന്ന. അപ്പൊ ഞാൻ പഠിക്കില്ലായിരുന്നു. 8th ആയപ്പോഴും ആദ്യത്തെ 2nd വന്നില്ല. പക്ഷെ 3rd അത്യാവശ്യം പഠിച്ചു. അതായത് സ്റ്റുഡിയസ് ആണോ വെച്ചാൽ അല്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് മൂഡ് ഉണ്ടെങ്കിലേ പഠിക്കുള്ളൂ. പഠിച്ചു 4 എക്സാം ഉണ്ടാവുമല്ലോ, അതിൽ ചിലപ്പോ ഒരു എക്സാമിന് ഭയങ്കര ടോപ്പ് മാർക്സ് ആയിരിക്കും. അപ്പൊ ടീച്ചർ എല്ലാവരും ചോദിക്കും ഞാൻ ഭയങ്കര കോപ്പി അടിച്ചിട്ടാണ്. കാരണം എന്റെ മിസ് ചോദിച്ചു ഇപ്പൊ തേജയാണല്ലോ ടോപ്പ് 10 വന്നത്, കോപ്പി അടിച്ചാണോ തേജ വന്ന്? അങ്ങനെ മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആബ്സെന്റ് ആയ ദിവസം. അപ്പൊ ഞാൻ എഫേർട്ട് എടുത്താൽ ഞാൻ നന്നായി പഠിക്കും. പക്ഷെ എനിക്ക് ആ എഫേർട്ട് എടുക്കേണ്ട മൂഡ് വരില്ല. സ്റ്റുഡിയസ് അല്ല. അവള് എന്നെ ഭരിക്കും. ഞാൻ വല്ലതും ചലിച്ചായിട്ട് കാണും അങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞവൾ കേൾക്കാറില്ല, അത് വേറെ കാര്യം. ഞാൻ പറയും പക്ഷെ അവള് കേൾക്കാറില്ല. എനിക്ക് അമ്മയെക്കാൾ കൂടുതൽ എന്നെ കൺട്രോൾ ചെയ്യുന്നത് ഇവളാണ്. ഇപ്പൊ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ചറവറ കൊണ്ട് സാധനം വാങ്ങും. അപ്പൊ അമ്മ പറയും ഉണ്ണി വേണ്ടാന്ന്. പക്ഷെ അമ്മന്റെ വാക്ക് മാനില്ല. പക്ഷെ ഇവള് വന്നാടി ഇങ്ങനെ ആവശ്യമില്ലാണ്ട് എല്ലാം എടുത്തിട്ട് വെക്കും. അതുകൊണ്ട് കാറ് ഡ്രൈവ് ചെയ്യോ? ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മറന്നു. എനിക്ക് ഞാൻ 5th ലൈസൻസ് എനിക്കറിയാം. എനിക്ക് 5th ഞാന് പുറത്തിറക്കാറില്ല. സ്റ്റേഡിയത്ത് പോയിട്ട് ഓട്ടാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ പഠിപ്പിച്ചതാണ്. അപ്പൊ 5th എനിക്ക് കാർ ഓടിക്കാൻ അറിയാം, പക്ഷെ ഞാൻ റോഡിലൊന്നും ഇറക്കിയിട്ടില്ല. ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് എനിക്ക്. ഉണ്ടാവും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ അങ്ങനെയൊക്കെ അതിന്റെ പേരിൽ പോയിട്ടുണ്ടാവും. അല്ലാണ്ട്
കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്ലാസ് ഉള്ള സമയത്തൊന്നും പുറത്തു പോകാൻ പറ്റില്ല, കാരണം കോളേജ് അല്ലല്ലോ, ഞാൻ സ്കൂളല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പെടും, പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പം പ്രാക്ടീസിനുള്ളവർ പോകും, അല്ലാത്തവർ ക്ലാസ്സിൽ ഇരിക്കണം, നോട്ട്സ് എഴുതും. അപ്പൊ പ്രോഗ്രാമിന് പോയവർക്ക് നോട്ട്സ് സെൻഡ് ചെയ്യുക ചെയ്യുക. അപ്പം നോട്ട്സ് എഴുതണം ഇരിക്കുമ്പോ. പക്ഷെ ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ പറയും മിസ് ഞങ്ങൾക്ക് ആ പ്രാക്ടീസ് ഉണ്ട്, ഈ പ്രാക്ടീസ് ഉണ്ട്, അടിച്ചു വിട്ടിട്ട് വെള്ളത്തൊക്കെ കറങ്ങാൻ പോകും. കഴിഞ്ഞല്ല, അതിന് മുന്നേ ഒന്നും, പക്ഷെ കഴിഞ്ഞല്ലേ നമ്മളെ. നയൻത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നയൻത്തിൽ എല്ലാ കൂത്തരത്തരം കാണിച്ചിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയായിരുന്നു. സ്കൂൾ ടൈമിലൊന്നും അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പോകും, പക്ഷെ എനിക്ക് കോളേജിൽ ഇതുവരെ അങ്ങനെ കട്ടിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഭാഷയുണ്ടോ? ഭാഷയില് ഞാന് പി എച്ച് ഡി എടുത്തിട്ടില്ലെങ്കിലും പി എച്ച് ഡി ആണ് എനിക്ക്. എനിക്ക് അത്യാവശ്യം എനിക്ക് നല്ല ഭാഷയുണ്ട്. ഞാന് എനിക്ക് എന്നെയും വേണമെന്ന് തോന്നിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര വാശി കാണിക്കും. എനിക്ക് അവളെ വെച്ച് വാശി കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലും ഉണ്ട് എനിക്ക് വാശി. പൂജയ്ക്ക് എപ്പോഴെങ്കിലും തങ്കു പാവമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്റെ ഉറങ്ങുമ്പോ തോന്നിയിട്ടുണ്ട്, പിന്നെ എനിക്ക് കരയുമ്പോ തോന്നിയിട്ടുണ്ട്. കരയുമ്പോ അവളുടെ മുഖം കാണാൻ ഭയങ്കര എന്താ പറയാ, കണ്ണൊന്നും ഇല്ലാണ്ട് കുഞ്ഞിതാകുമ്പോ പാവം തോന്നും. അപ്പൊ ഞാൻ സമാധാനിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നെ തട്ടി മാറ്റിട്ട് ഒറ്റ പോക്കായിരിക്കും. പിന്നെ നമ്മള് ഭയങ്കര ദേഷ്യം, ഉറങ്ങുമ്പോ ഭയങ്കര പാവം. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉറങ്ങണൊക്കെ നല്ല സങ്കടം വന്നതിന് ഞാൻ കരച്ചില് മാക്സിമം അങ്ങനെ പിടിച്ചു വെക്കും. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുറത്ത് വരിക. സോ ഞാൻ നന്നായി പൊട്ടി കരയണമെങ്കിൽ അതിനകത്ത് എനിക്ക് അത്രയും ദേഷ്യം വന്നു. സോ ആ ദേഷ്യം വരുന്ന സമയത്ത് ഇവള് ഉണ്ണി ഫോട്ടോ ഉണ്ണി പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം, ഞാൻ പോകുന്നത് അങ്ങനെ പറയും. അതെ, അപ്പൊ പിന്നെ എനിക്ക് പോകാനേ തോന്നില്ല. അതെ, ഇപ്പോ ഈ ഇടയായിട്ട് എല്ലാരോടും അവൾക്ക് വഴക്കാണ്, എന്ത് പറഞ്ഞാലും വഴക്ക് തന്നെയാണ്. അത് മേ ബി ഏജിന്റെ പ്രശ്നമായിരിക്കും. ആ എനിക്കും അങ്ങനെ അങ്ങനെ തോന്നിയത്, കാരണം മുന്നേ ഞാൻ എനിക്ക് വാശിയും വഴക്കും ആക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷെ ഇപ്പൊ ഒരു ദിവസം മിനിമം ഒരു 20 തവണയെങ്കിലും അമ്മയും ഞാനുമായിട്ട് തന്നെ വഴക്കിടും. പിന്നെ ബാക്കിയുള്ളവര് അത് അഡീഷണൽ, അമ്മയും ഞാനും മിണ്ടി കഴിഞ്ഞാൽ അപ്പൊ വഴക്കാണ്. പക്ഷെ ഭയങ്കര സ്നേഹം പുറത്തു പോകുമ്പോഴും എന്ത് വാങ്ങണമെങ്കിലും ഒക്കെ അമ്മയോടാണ് ഒന്ന് ചോദിക്കുക. അതെല്ലാം വാങ്ങിച്ചു കൊടുക്കണോണ്ടാണ്. പോട്ടക്കാരൻ ഡ്രസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ പിന്നെ ഏകദേശം ഒരേ സൈസായോണ്ട് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാരും പറഞ്ഞു ഹൈറ്റും സൈസും ഏകദേശം ഞങ്ങളുടെ വണ്ണോ എല്ലാം ഒരേപോലെയാണ്. അപ്പൊ ഇവൾക്ക് വാങ്ങിച്ച എനിക്കിടാ, ഞാൻ വാങ്ങിച്ച ഇവൾക്കിടും. അങ്ങനെ തന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് തോന്നിയിട്ട് മറ്റേ മേലും കുറ്റം ായിരിക്കും തെറ്റ്. എനിക്ക് അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയില്ല ഞാനാണ് തെറ്റ് കാര്യം. എന്നാലും ഞാൻ പറയും അവളാണ് എന്നോട് ഇങ്ങോട്ട് വന്ന് ചൊറിയാമെന്ന്, ഞാനല്ല പറയും. എന്താണ് വഴക്ക് പോകുന്ന സമയത്ത് തെറ്റ് ശരിയാന്ന് നോക്കില്ലല്ലോ, ഞാൻ എന്റെ ഭാവം ശരിയാണല്ലേ ഫുൾ ടൈം മനസ്സിലുണ്ടാവുക. സോ അവളുടെ ഭാഗത്ത് അരിയും ശരി, പക്ഷെ ഞാൻ അവളെ കുറ്റം ഇങ്ങനെ കറക്റ്റായിട്ട് ഓർമ്മ. പക്ഷെ എന്തായാലും ഞാൻ എപ്പോഴും കരയാറുള്ളത് അതിനാണ്. എനിക്ക് പെട്ടെന്ന് ചെറിയ കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അവളെ നടുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കായിരുന്നു അമ്മ നോന്ന കാരണം. അറിയോ ഞാൻ എങ്ങനെയാണെന്ന്? പെട്ടെന്നൊന്നും കരയില്ല, കണ്ണുനീര് വരില്ല പെട്ടെന്ന്. എനിക്ക് ദേഷ്യം വരും, എനിക്ക് ദേഷ്യം വരും, സങ്കടം വിലയിരുത്തി വരും. എനിക്ക് പെട്ടെന്ന് കണ്ണുനീര് വരും, ഒന്നും മിണ്ടില്ല. എനിക്ക് ആരെങ്കിലും എന്നോട് ചെയ്ത് എനിക്ക് വിഷമം വരില്ല, എനിക്ക് അതിനേക്കാൾ കൂടുതൽ ദേഷ്യം വരിക. എനിക്ക് റിവെഞ്ച് എനിക്ക് സങ്കടം വരും. എനിക്ക് ഇവളൊക്കെ എന്നോട് വഴക്കിട്ട് തന്നെ അയ്യോ ഞാൻ അവളുടെ ചേച്ചി എന്നിട്ട് എന്നോട് പറഞ്ഞല്ലോ പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. ഞാനും ഇവളും വഴക്കിട്ട് ഇവളെ എന്നോട് എന്നെ പറഞ്ഞു, എനിക്ക് തോന്നും അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഇതിനുള്ളത് ഞാൻ അവൾക്ക് കൊടുത്തോളാം, അങ്ങനത്തെ ഒരിതാണ് കാണിച്ചോളാം. എനിക്ക് സങ്കടം വരും. ശരിക്കും എന്റെ ഡിഫറൻ്റ് ആണ്, ഒരാള് പാവം സൈലന്റും ഒരാള് ഭയങ്കര വെളിച്ചപ്പാടും. ഓഹോ പറയണ കേട്ടോ, എന്താ ഞാൻ സൈക്കോനെ പോലെ. അടുത്ത് തങ്കു ലേസി ആണോ? അതെ, ഒരു സാധനം എടുത്ത് വെക്കാൻ പറഞ്ഞ ഇപ്പോഴും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത് വെക്കാൻ പറഞ്ഞ സാധനങ്ങൾ ഇപ്പോഴും വീഡിയോ ചെയ്തില്ലേ, ആ സമയത്ത് ഡ്രസ് എല്ലാം കൂടി ഒരു ചെയറിനകത്ത് വെച്ചു. ആ ചെയർ ഇതുവരെ ഞാൻ മരിയക്ക് മടക്കി വെച്ചിട്ടില്ല. അവൾ ഇപ്പോഴും പറയും എപ്പോ റൂമിൽ കറിയിൽ ഉണ്ണി പറയും, ഞാൻ പറയും എനിക്ക് വയ്യ, കാരണം ഉണ്ണി അവൾ വിളിച്ചാലേ. അവര് പഠിച്ചോണ്ടിരിക്കുമ്പോ മുട്ടായി എന്നതായാലും ബിസ്ക്കറ്റ് എന്നായാലും കവർ അവിടെ ഇന്നലെ ഞാൻ ഇങ്ങനെ എടുത്ത് കളഞ്ഞത്, അതും അവിടെ തന്നെ കിടക്കുന്നത്. കുഞ്ഞ മടി ഉണ്ടായിരുന്നു നമ്മൾ ഈ ക്വാറന്റൈൻ, എനിക്ക് ഭയങ്കര വാശി, ഭയങ്കര വഴക്കൂടാനുള്ള ടെൻഡൻസി, പിന്നെ ഭയങ്കര മടി, പഠിക്കാൻ വയ്യ, ഉഴപ്പല്, ഇതൊക്കെ കൂടി എല്ലാം മനസ്സിലായി. പക്ഷേ വലിയ ക്ലാസ്സസ് എന്നൊക്കെ പറയാം, പഠിക്കും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ടാണ് ഇങ്ങനെ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇത്ര മടി ഉണ്ടല്ലോ, അവരെ ഹോംവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ വന്ന് ചെയ്യും. പക്ഷെ ഇപ്പം എനിക്ക് ചെയ്യും, പക്ഷെ ഭയങ്കര ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ചെയ്യുക. ഇപ്പം 7 മണിക്ക് ക്ലാസ് എങ്കിൽ ഞാൻ 6:55 ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങും. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പൊന്നുനാണോ? അത് അവൾക്ക് തോന്നുന്നതാണ്. അമ്മയ്ക്ക് എനിക്ക് എന്റെയും ചേച്ചി മുമ്പത്തെ വീട് കണ്ടതന്നെ മനസ്സിലാവും. അത് അവള് പറയുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ബാക്ക് സ്ക്രീനിൽ കണ്ടിട്ടില്ല. ഞാനേ ഇവളുടെ അടുത്ത് കുടിക്കാൻ ഇവളോട് പറയുമ്പോ ഞാൻ അമ്മന്റെ മുഖത്ത് ഞാനും കണ്ടിട്ടില്ല. അമ്മ എന്താണ് എന്റെ അടുത്ത് കുടിക്കാൻ? അപ്പൊ അമ്മ ഞാൻ അവളോട് ഒരു വായും കൂടെ കുടിക്കുന്നു പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു വേണ്ട വിട് വിട് എന്ന് പറഞ്ഞു. നീ ഭയങ്കര
പിന്നെ ഞാനില്ലേ, ഞാൻ പറയും അമ്മ എനിക്ക് വാച്ച് വാങ്ങിച്ചമ്മ, അല്ലെങ്കിൽ അമ്മ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചമ്മ പറയാം. അമ്മ പറയും ഇങ്ങനെ നിനക്ക് എത്ര ഡ്രസ്സാണ്, പക്ഷെ ഇവിടെ അമ്മ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചാ ശരി നീ ഏതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് നീ ഓവർ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നില്ല, അത് ഈ പർച്ചേസിന്റെ കാര്യം മാത്രമാണ് അവൾ എടുക്കുന്നുള്ളൂ, അല്ലാണ്ടുള്ള കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. അമ്മക്ക് എന്നോട് സ്നേഹമില്ല, അത് നിനക്ക് അങ്ങനെ തോന്നുകയാണ്. അല്ല അതാണ്, എക്സാമിന് ചീറ്റ് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യാത്തായിട്ട് ഒരാളുണ്ടോ? ഈവൻ ഞാൻ ടീച്ചേഴ്സിനെ അതൊന്നും പറയല്ലേ, നമ്മുടെ അടുത്ത് ടീച്ചേഴ്സ് പറയും കോപ്പി അടിക്കാം, പക്ഷെ ടീച്ചേഴ്സും ചെറുപ്പത്തിൽ കോപ്പി അടിക്കാതിരുന്നു ആർക്കും തോന്നുന്നുണ്ടോ? എല്ലാവരും കോപ്പി അടിച്ചിട്ടുണ്ട്. ഇല്ല ഞാൻ എനിക്ക് തോന്നുന്നത് കുട്ടികളെങ്ങനെ കോപ്പി അടിക്കുക, അതൊക്കെ ആ ഒരു ഫ്ലോയിൽ പോകണം. ശരി, ഞാൻ പറയുന്നത് അതൊന്നും ചെയ്യൂല, നമ്മൾ കോപ്പി അടിക്കുന്ന വെച്ചാൽ മൊത്തം അതേപോലെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കല്ലോ. വലിയ ഒന്നോ രണ്ടോ മാർക്ക് നേടി ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണോ? അങ്ങനെ എനിക്ക് അത് ഹെൽപ്പ് ചോദിക്കുക, അത് നമ്മുടെ ടീം വർക്ക് ആണ്. ക്ലാസ്സിലെ പിള്ളേരുടെ ഒരുമത്വം നമ്മൾ കാണിക്കുകയാണ്. യൂണിറ്റി ക്ലാസ് എങ്ങനെ അങ്ങനെ വേണം, പരസ്പരം ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി. സാധാരണ ഈ പഠിപ്പികളൊക്കെ ആണെങ്കിൽ അവര് പറഞ്ഞു കൊടുക്കണ്ടെന്ന്, പക്ഷെ എന്റെ ക്ലാസ് അങ്ങനെ വലിയ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. എനിക്കുണ്ട്, എനിക്കുണ്ട്. ഞാൻ എന്തായാലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടോ, അങ്ങനെ ഞാൻ വിചാരിക്കും. എനിക്ക് അങ്ങനെയല്ല, ഞാൻ പ്രേതൊന്നും ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് ഉണ്ടോ, ഒരു പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി അങ്ങനെ ഞാനും പറഞ്ഞു. ആ അതിനെ ഞാനും പറഞ്ഞു, എനിക്ക് പറയുമ്പോൾ നീ പറഞ്ഞത്, പിന്നെ ഞാൻ ചെറുപ്പത്തിൽ പ്രേതനെ കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. അമ്മ എന്നോട് ചെറുപ്പത്തിൽ ഞങ്ങൾ തറവാട്ടി ഇരിക്കാൻ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഉണ്ണി എനിക്ക് പോയിട്ട് എന്റെ ഇൻഹേലർ എടുത്തിട്ട് വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു റൂമിന് എത്താൻ, റൂമിൽ ലൈറ്റ് ഇല്ല. ഞാൻ ചോദിച്ചു ലൈറ്റില്ലോ, എന്തിനാ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈറ്റ് ഇടാതെ ഞാൻ ഇങ്ങനെ പോയി. തിരിച്ചു ജസ്റ്റ് കണ്ണാടി നോക്കിയതും ബാക്കിലൊരു വൈറ്റ് കളർ രൂപം ഞാൻ ശരിക്കും പിടിച്ചു. ഞാൻ ബാക്ക് നോക്കിയപ്പോ പിന്നെ കണ്ണാടി നോക്കിയപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ശരിക്കും എനിക്ക് തോന്നിയതല്ല, ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കടന്ന റൂമിലാണ്, നിങ്ങളോടൊക്കെ ഞാൻ ഒരു എനിക്ക് ഓർമ്മയില്ല. പറയാം അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ തന്നെ ദേഷ്യം വന്നു, മൈക്രോ സെക്കൻഡിലാണ് ദേഷ്യം. എനിക്ക് ദൂരെ നിന്ന് കാണാൻ ഇഷ്ടമാണ്, അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അല്ലാതെ വെറുപ്പൊന്നുമില്ല, പക്ഷെ എനിക്ക് അടുത്തേക്ക് കൊണ്ടുവരാൻ ഇഷ്ടമല്ല. എനിക്ക് മുഖത്ത് ഇവിടെ എവിടെയോ പൊക്ക്, എനിക്കില്ല, ഞാൻ അങ്ങനെ സ്പോർട്സിന് പോകാറില്ല. ഞാൻ കബഡിക്ക് പോയിട്ടുണ്ട്, വോളിബോളിന് പോയിട്ടുണ്ട്, റണ്ണിംഗ് ഉണ്ട്, അത്ലറ്റിക്സ് ഉണ്ട്. അതിനകത്ത് അത് അത്ലറ്റിക്സ് പെടുവല്ലോ, ഓട്ടം, ലോങ് ജമ്പ് 200, 800, പിന്നെ എന്താ ഹൈ ജമ്പ് ചെയ്യാം, പക്ഷെ അതുവരെ പോയിട്ടൊന്നുമില്ല. എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പോകുമ്പോ കബഡി ആദ്യമായിട്ട് കളിക്കുമ്പോ കാണുന്നുണ്ട്, ഇവിടെ എവിടെ ഭയങ്കര മുറിയായിട്ടുണ്ട്. എന്റെ ടിക്ടോക്ക് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയുമായിരുന്നു അവര് എവിടെ മുറിയുണ്ട്. പിന്നെ കാലിലും മുട്ടിന്റെ അവിടെ ഒക്കെ ഒരു വലിയ കറുത്ത പാടൊക്കെ ഉണ്ട് മുറിഞ്ഞിട്ട്. അതെന്താ പറയാ, കബഡി ടൂർണമെന്റിന് പോയി അപ്പുറത്തെ ടീമിലെ പിള്ളേരെ ഫുള്ള് തലയടിച്ചിട്ടായിരുന്നു, ആ ഒരു തല ഇങ്ങനെ വന്ന് കുത്തിട്ട് അങ്ങനെ മുറിയായി. കബഡി ടൂർണമെന്റ് പോയപ്പോ അപ്പുറത്തെ ടീം ഫുൾ നളുന്ന് ചെള്ളിപ്പുമ്പിള്ളാര്. ഞങ്ങളെ വെച്ചോ ഞങ്ങളുടെ അത്രക്കൊന്നും ഇല്ല, എന്റെ അത്ര ഇല്ല, എന്റെ അത്രയും. പക്ഷെ ടീമിലെല്ലാരും ഇത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു. അവനോ ഞങ്ങളുടെ അത്ര ഇല്ല, ഇതൊക്കെ സിംപ്ലൈ ചെയ്യിക്കാന്ന് വെച്ചു. അവിടെ പോയി എന്റെ അടുത്ത് ആ പിള്ളേര് പറഞ്ഞേ നിന്നെ റഫറി വിളിക്കണോ നോക്ക് പറഞ്ഞു. ആദ്യത്തെ ടൂർണമെന്റ് ആയിരുന്നു, കബഡി ഒരു മാസം മുന്നെയാണ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി എന്നെ റഫറി വിളിച്ചു, എവിടെ വേണ്ടി തിരിഞ്ഞു നോക്കി ആ പിള്ളേർ എന്നെ ചുറ്റിപ്പോതി എന്നെ എടുത്തു ഡറ്റർ. അങ്ങനെ ആ നമ്മുടെ എന്തോ പ്ലേ മാച്ച് ആണ് എന്തോ സംഭവം പറയും, അതിനകത്ത് അങ്ങനെ കാലോ എന്നെ ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങി. പഴുത്ത് ചോയൊക്കെ വന്നു, പാവം പാവം. ചെറുതായിട്ടൊക്കെ നമ്മള് കൂടുതൽ പെണ്ണുങ്ങളുടെ തന്നെയായിരിക്കും കമന്റ് അടിക്കാൻ വേണ്ടിട്ട്. അപ്പം നല്ല ഹെയറും അത്യാവശ്യം ഹൈറ്റും ചുമ്മാ എല്ലാരും ഫ്രണ്ട്സിന്റെ ഒപ്പം കമന്റ് അടിക്കാൻ. അതായത് വായനോട്ട് വെച്ചാൽ കോഴിനെ പോലെ എങ്ങനെ പോകുമ്പോ ഇതാണ് കോഴി ഇത്രക്കൊന്നും ഞാൻ നോക്കൂല. അങ്ങനെ അല്ല, അയ്യോ നമ്മള് ഞാൻ നോക്കട്ടാ, ഞാൻ ബസ് സ്റ്റോപ്പിലൊക്കെ പോകൂലേ, അപ്പം അപ്പുറത്തൊക്കെ വലിയവരൊക്കെ ഞാൻ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുക. ഞാൻ എന്തേലും നല്ലതുണ്ടോ ഞാൻ അമ്മയ്ക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കും. ഞാൻ നല്ല ഡ്രസ്സ് ഇതൊക്കെ സ്കൂളിൽ പോകുമ്പോ ഞങ്ങക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു സ്പോർട്സ്. അപ്പൊ വൈകുന്നേരം ബസ്സിനെ പോവാ, അപ്പം ഇങ്ങനെ നോക്കും. അതായത് കോഴി അങ്ങനെ നോക്കും. ക്ലാസ് ടെസ്റ്റ് അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. എക്സാമിന് ഇല്ല, ക്ലാസ് ടെസ്റ്റ് നമ്മൾ മറക്കാതെ പോകും. എക്സാമിന് എക്സാമിന് ഇല്ല, ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്. യു നോ പിന്നെ ഈ സെഗ്മെന്റിൽ നോണ പറഞ്ഞിട്ടുണ്ടോ? നോ, നീ തോന്നിയില്ല. എനിക്കറിയണ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അതെ, നുണ പറഞ്ഞ് എന്ത് കിട്ടാനാണ്? ഞാൻ പെർഫെക്റ്റ് ആണ് ഉള്ളിൽ, ഞാൻ വൃത്തിയുടെ സ്വഭാവം പുറത്ത് ഞാൻ നല്ലതുകൊണ്ട് എന്താ കാര്യം? വൃത്തിയായി കാണിക്കണം. അപ്പോ കഴിഞ്ഞു അല്ലേ ക്വസ്റ്റ്യൻസ്? കഴിഞ്ഞു.
പിന്നെ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം. ആർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, ഒന്നുകൂടെ ഞാൻ ഉറത്തേക്ക് പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫണ്ണായിരുന്നു എന്ന് തോന്നി. അപ്പൊ എല്ലാരും പറഞ്ഞു നല്ല രസമുണ്ട് സംസാരം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് ഓക്കെ, അപ്പൊ ബാക്കിയുള്ള എന്റർടൈനിങ് ആണ്, അപ്പൊ നമുക്ക് ഇനി സംസാരിക്കാൻ വേണ്ടിട്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും എന്നെ വീട്ടിൽ അമ്മയും തെറ്റിയും പപ്പയും സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വീട് കെട്ടി നമുക്ക് എല്ലാവർക്കും അതിനകത്ത് താമസിക്കാം. അയ്യോ പട്ടിക്കൂടെ ആയിരിക്കും പോകുന്നു. ഓക്കെ, അവർ പോയി. അപ്പോ താങ്ക്, പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? വീണ്ടും ആയിരിക്കുമോ പോകുന്നു. ഹായ്. അങ്ങനെ മില്ലില്ലേ, അപ്പൊ മില്ലില് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ ആൾക്കാർ വരാത്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ താങ്ക് യു സോ മച്ച് ഫോർ എന്താണ് 59.9K സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ എനിക്ക് ഭയങ്കര വലിയ ഒരു മനസ്സിലൊരു സംഭവം വന്നു. എനിക്ക് 2021 ആകുന്നതിന് മുൻപേ സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നു. സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയില്ലെങ്കിലും 100K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ അല്ലത്. ഞാൻ അതിനായിട്ടാണ് നിൽക്കുന്നത്, വേഗം കേക്ക് കിട്ടും. ഇവൾക്ക് എനിക്ക് 100K ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്താ പിന്നല്ലേ, എനിക്ക് ഭയങ്കര സങ്കടം. മറ്റേ ഇൻസ്റ്റാഗ്രാം തുടങ്ങി 1 year കഴിഞ്ഞു, പക്ഷേ യൂട്യൂബ് തുടങ്ങി 1 month എന്തോ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇൻസ്റ്റാഗ്രാമിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലായി. അതിൽ എനിക്ക് സന്തോഷമാണ്, പക്ഷേ ഇൻസ്റ്റാഗ്രാം പാവം ചത്ത പോലെ ഉണ്ട് അക്കൗണ്ട്. ഒന്ന് എല്ലാവരും കയറി ഫോളോ അടിക്കണേ പ്ലീസ്. എനിക്ക് ഫോളോവേഴ്സിനെ വാങ്ങാന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ പറയുള്ളൂ. പിന്നെ എനിക്ക് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ പിക്സ് ഞാൻ ഇട്ട് വെറുപ്പിക്കാം, സോ ഡോണ്ട് മിസ് ഇറ്റ്. കളയണ്ട. ഓക്കെ. അപ്പോൾ ഒരുപാട് എത്ര സമയമാണ് എടുത്തിട്ട് പറഞ്ഞിട്ട്? 34 minutes. കുറെ കട്ട് ചെയ്യാനുണ്ട്. കുറേ കട്ട് ചെയ്യാനുണ്ട്. അപ്പം 34 minutes ആണ് നമ്മൾ പറഞ്ഞത്. കട്ട് ചെയ്ത് ഞാനൊരു 25 minutes ഉള്ളിലാക്കാൻ ശ്രമിക്കാം. സോ അത്രേ ഉള്ളൂ. നിനക്ക് എല്ലാം പറയണ്ടേ? പറ ഇല്ല, ഒന്നും പറയാനില്ല. ആ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ കേക്ക് കിട്ടുള്ളൂ. വേഗം സബ്സ്ക്രൈബ് ചെയ്താൽ വേഗം കേക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി അടുത്തത് ഞാനും ചേച്ചിയും ചെയ്യേണ്ട വീഡിയോസ്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വീഡിയോസിനൊക്കെ കണ്ടന്റ് താഴെ പറഞ്ഞാൽ നമുക്ക് സെറ്റ്സ് ആക്കാം, പൊളിക്കാം, പവർ വരട്ടെ. അപ്പൊ എന്തിനാ പവറിന്റെ കാര്യം പറഞ്ഞു വെറുതെ? എന്തോ ശരി, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാട്ടാ. ഞാൻ ശരി എന്തെങ്കിലും സംസാരിച്ചു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ഞങ്ങൾ വരാം. ടിൽ ദെൻ, ബൈ ബൈ. സീ യു. ചേച്ചി മറക്കരുത്.